നമസ്കാരം. കരുത്താൽ അടയാളപ്പെടുത്തിയവൾ, കൊടുങ്കാറ്റിൽ തകർന്നു വീഴാത്തവൾ, കാട്ടുതീയിൽ കരിഞ്ഞു പോകാത്തവൾ ആനി ശിവ. ഭർത്താവിനാലും സ്വന്തം വീട്ടുകാരാലും തിരസ്കരിക്കപ്പെട്ട് ആറുമാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും കൊണ്ട് 18-ാമത്തെ വയസ്സിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന പെൺകുട്ടി. 10 വർഷങ്ങൾക്ക് മുമ്പ് വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് ഐസ്ക്രീമും നാരങ്ങാവെള്ളവും വിറ്റ് ജീവിച്ച ആ പെൺകുട്ടി ഇന്ന് അതേ സ്ഥലം ഉൾക്കൊള്ളുന്ന വർക്കല പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റു. ആനി ശിവ എന്ന പോലീസ് ഓഫീസറുടെ അനുഭവം പങ്കുവച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. 2016 കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിച്ച ആനി 5 വർഷങ്ങൾക്ക് ശേഷം SI ആയി ചുമതലയേറ്റിരിക്കുകയാണ്. ഇതിലും വലുതായി എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഇന്നലകളോട് റിവഞ്ച് ചെയ്യാനാകുക, അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ആനിയുടെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം നിരവധി പേരാണ് ഷെയർ ചെയ്തത്. ആത്മബലത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും മാതൃകയാണ് ആനി ശിവ എന്ന പോരാളിയായ അമ്മ. കിടക്കാൻ ഒരു കൂരയോ വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണമോ ഇല്ലാതെ ആത്മഹത്യാശ്രമങ്ങളിൽ പരാജയപ്പെട്ട് മരിക്കാനുള്ള ഊർജം നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും കഥയാണ് കാഞ്ഞിരംകുളം സ്വദേശിനി ആനി ശിവയുടേത്. പ്രതിസന്ധികളെ നേരിട്ട് നേടിയെടുത്ത SI എന്ന സ്വപ്നത്തെക്കുറിച്ച് PSC പഠനകാലത്തെ അനുഭവങ്ങളും വിവരിക്കുന്ന ആനിയുടെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. മകനോടൊപ്പമുള്ള ജീവിതവും മകന്റെ സ്വാധീനവും വിവരിക്കുന്നതാണ് ആ പോസ്റ്റ്. ജീവിത പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ നേരിടാനുള്ള കരുത്ത് കാണിക്കണമെന്നാണ് വർക്കല CI ആനി ശിവയുടെ ജീവിതം നൽകുന്ന സന്ദേശം. 10 വർഷം മുമ്പ് വർക്കല ശിവഗിരി തീർത്ഥാടന കാലത്ത് ഐസ്ക്രീമും നാരങ്ങാവെള്ളവും വിറ്റിരുന്ന ആനി ശിവ ഇന്ന് അതേ സ്ഥലത്ത് സബ് ഇൻസ്പെക്ടറായാണ് നിൽക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ. 2014 ജൂണിലായിരുന്നു തിരുവനന്തപുരത്തെ പ്രമുഖ PSC കോച്ചിംഗ് കേന്ദ്രമായ ലക്ഷ്യയിൽ SI വേണ്ടിയുള്ള ക്രാഷ് കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത്. ആഗസ്റ്റ് 2 നടന്ന SI പരീക്ഷയായിരുന്നു ലക്ഷ്യം. ഫീസ് കൊടുക്കാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ചങ്കു ബ്രോ ആയിരുന്ന ഫീസ് അടയ്ക്കാൻ കാശ് തന്നതും ബുക്കും പേനയും മറ്റ് അത്യാവശ്യ സാധനങ്ങൾ മേടിച്ചു തന്നതും പഠിക്കാൻ പ്രോത്സാഹനം തന്നതും. അവിടെ എനിക്ക് 2 സുഹൃത്തുക്കളെ കമ്മ്യൂൺ സ്റ്റഡിക്ക് കിട്ടി, അഭിയും രാകേഷും. നമ്മൾ 3 പേരും ഉച്ചവരെയുള്ള PSC ക്ലാസ് കഴിഞ്ഞ് പഠിക്കാനിരിക്കും. ഞാൻ ആഹാരം കൊണ്ടുപോകാത്ത ദിവസങ്ങളിൽ അഭിയും രാകേഷും കൊണ്ടുവന്ന ആഹാരം കഴിച്ച് ഞാനും വിശപ്പടക്കിയിരുന്നു. വൈകുന്നേരം 3:30 ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങി എൻ്റെ ചങ്കു ബ്രോയുടെ ഓൾഡ് കാവസാക്കി ബൈക്ക് ഉന്തിത്തള്ളി സ്റ്റാർട്ട് ചെയ്ത് മോൻ്റെ സ്കൂളിലെത്തുമ്പോൾ 4 മണിയാകും. അവിടെ നിന്നും മോനെ വിളിച്ച് ട്യൂഷൻ ടീച്ചറുടെ വീട്ടിലെത്തിച്ചു. തിരികെ വീണ്ടും ലക്ഷ്യത്തിലേക്ക് എൻ്റെ ലക്ഷ്യം എത്തിപ്പിടിക്കാനായി. മിക്കവാറും രാകേഷിൻ്റെ വക ഒരു കട്ടൻ ചായയും കടിയും. പഠിത്തം വീണ്ടും തുടരും രാത്രി 7-8 മണിവരെ. അത് കഴിഞ്ഞ് സുഹൃത്തുക്കളോട് ബൈ പറഞ്ഞിറങ്ങി ബൈക്ക് എടുത്തു പോകുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ പഠിച്ച കാര്യങ്ങൾ അയവിറക്കുകയായിരിക്കും. പിന്നെ എൻ്റെ മകൻ്റെ ചൂയിക്കുട്ടിൻ്റെ ലോകത്തേക്ക്. അവൻ്റെ വിശേഷങ്ങളും പരിഭവങ്ങളും കേട്ട് ആഹാരം കഴിച്ച് അവനെ അവൻ്റെ ലോകത്തേക്ക് വിട്ട് ഞാൻ പഠിക്കാനിരിക്കും. അവൻ ചിത്രം വരയ്ക്കൽ, കളർ ചെയ്യൽ, കാർട്ടൂൺ കാണൽ, ഇതിൻ്റെ ഇടയിലൂടെ ബോൾ കളി, അങ്ങനെ അവൻ 11 മണിവരെ സമയം കളയും. അത് കഴിഞ്ഞാണ് ഉറക്കം. അതായിരുന്നു പതിവ്. ബെഡ്റൂം ആയിരുന്നു എൻ്റെ പഠന ലോകം. ചെറുപ്പം മുതൽക്കേ ഉറക്കം തീരെ കുറവായിരുന്നതിനാൽ ഉറക്കം കളഞ്ഞുള്ള പഠിത്തം എന്നെ ശാരീരികമായി ബാധിച്ചില്ല. രാവിലെ 4 മണിവരെയോ 5 മണിവരെയോ പഠിത്തം തുടരുമായിരുന്നു. ഞാനൊന്നും കാണാപ്പാടം പഠിക്കാറില്ലായിരുന്നു. പഠിക്കേണ്ട കാര്യങ്ങൾ പേപ്പറിൽ വിവിധ കളർ പേന കൊണ്ട് എഴുതി ബെഡ്റൂമിൽ ഒട്ടിച്ചു വെക്കും. എന്നിട്ട് 2-3 വട്ടം അത് വായിക്കും. പിന്നെ ഞാൻ മറക്കില്ല. അതായിരുന്നു എൻ്റെ പഠന രീതി. എഴുത്തിൻ്റെ കളർ, അക്ഷരങ്ങൾ, പേപ്പർ ഒട്ടിച്ചിരിക്കുന്ന സ്ഥലം എന്നിവ വെച്ച് എനിക്ക് ആ കാര്യം പിന്നെ എപ്പോൾ വേണേലും ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ബെഡ്റൂം മുഴുവൻ പേപ്പർ കൊണ്ട് നിറഞ്ഞു. അലമാരയിലെ കണ്ണാടിയിൽ വരെ കേരള നവോത്ഥാന നായകന്മാരുടെ ജീവിതം അങ്ങനെ പ്രതിഫലിച്ചു നിന്നു. ഈ രീതിയിൽ പഠിച്ചതുകൊണ്ടാകാം 1.5 മാസം കൊണ്ട് 10 ടോപ്പിക്സ് ഉള്ള സിലബസും ലാസ്റ്റ് 1 വർഷത്തെ തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയും PSC ബുള്ളറ്റിനും ഒക്കെ കവർ ചെയ്യാനായത്. എന്നത്തെയും പോലെ ഞാൻ അന്നും മോനെ അവൻ്റെ ലോകത്തേക്ക് കളിക്കാൻ വിട്ടിട്ട് പഠിക്കാനിരുന്നു. മോൻ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകുന്നത് കൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു എന്താണ്. അവൻ പറഞ്ഞു കളർ ചെയ്യാൻ വേണ്ടി വെള്ളം എടുക്കുന്നതാണെന്ന്. ഞാൻ പഠിത്തത്തിൽ മുഴുകി. ഫ്ലാസ്കിൽ നിന്നും കട്ടൻ പകർന്നു കുടിച്ച് സമയം നോക്കിയപ്പോൾ 11:30 കഴിഞ്ഞു. മോനോട് പറഞ്ഞു ഇന്നത്തേക്ക് മതി, വന്നു കിടക്കുന്ന. അപ്പോൾ അവൻ മടിച്ചു മടിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ തല മുറിഞ്ഞു എന്നൊരു സംശയം, ചോര വരുന്നു എന്ന് തോന്നണ്. ഞാൻ പെട്ടെന്ന് പിടിച്ചു നിർത്തി നോക്കിയപ്പോൾ തല നന്നായി മുറിഞ്ഞിട്ടുണ്ട്, ചോരയുമുണ്ട്. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നു, പക്ഷെ കരയുന്നില്ല. ഞാൻ പെട്ടെന്ന് അവനെയും എടുത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനായി ഇറങ്ങുമ്പോൾ എൻ്റെ പ്രാർത്ഥന ബൈക്ക് ഒന്ന് സ്റ്റാർട്ടാകണേ എന്നായിരുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ ആദ്യ കിക്കിൽ തന്നെ ബൈക്ക് സ്റ്റാർട്ടായി. മോനെ ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർ സ്റ്റിച്ച് ഇടുന്നതിനിടയ്ക്ക് എന്നോട് ചോദിച്ചു ഇതെപ്പോഴാണ് മുറിഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു അധിക സമയമായില്ലെന്ന്. അപ്പോൾ മോൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ലിറ്റിൽ കൃഷ്ണ നടന്നുകൊണ്ടിരുന്നപ്പോൾ ബോൾ കളിക്കുന്നതിനിടയിൽ അവിടുത്തെ പെട്ടിയിൽ തല പൊട്ടി മുറിഞ്ഞതെന്ന്. ഞാൻ കട്ടിലിൽ അങ്ങ് ഇരുന്നു പോയി. യാന്ത്രികമായി തന്നെ, കാരണം ലിറ്റിൽ കൃഷ്ണ കാർട്ടൂൺ 9:30 തീരും. അപ്പോൾ ഇത്രയും സമയം അവൻ വേദന സഹിച്ചെന്നു. എനിക്കത് താങ്ങാനായില്ല. എനിക്ക് എൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി. ഡോക്ടർ ചോദിച്ചു തല മുറിഞ്ഞപ്പോൾ മോൻ ആരോടെങ്കിലും പറയാത്തത് എന്താ എന്ന്.
അപ്പോൾ മോൻ പറഞ്ഞു, തല മുറിഞ്ഞത് മുതൽ ഞാൻ മുറിവ് വെള്ളം കൊണ്ട് കഴുകി അവിടെ ഇരുന്ന് മരുന്നും വെച്ച് നോക്കി. പക്ഷെ ചോര വന്നുകൊണ്ടിരുന്നു. എൻ്റെ അപ്പ എന്നെ മോൻ അങ്ങനെയാണ് വിളിക്കുന്നത്. പോലീസ് ആകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പയെ ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ കരയാതിരുന്നതും പറയാതിരുന്നതും. ഡോക്ടർ നിസ്സംഗതയോടെ എന്നെ നോക്കി. ഞാൻ മോനെ വാരിയെടുത്ത് കുറേ ഉമ്മ കൊടുത്ത് മടിയിലിരുത്തി. അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു, വന്നപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചില്ലേ മുതിർന്നവർ ആരുമില്ലേ കൂടെ വരാനെന്ന്? ഞാൻ ഇവൻ്റെ ചേട്ടനല്ല, ഇവൻ്റെ അമ്മയാണ്. അത് കേട്ട് അപ്പൂപ്പനായ ആ ഡോക്ടർ ഞെട്ടിയോ എന്നൊരു സംശയം. ഞാൻ തുടർന്നു, വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. ഞാൻ SI പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ബെഡ്റൂമിലിരുന്ന് പഠിക്കുകയായിരുന്നു. മുറിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞില്ല, അറിയിച്ചുമില്ല. ഞാൻ പോലീസാകണമെന്ന് എന്നെക്കാളധികം മോൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞത്. എൻ്റെ ശബ്ദം ഇടറി. കെട്ടിപ്പിടുത്തം ഒന്നുകൂടെ മുറുക്കി ഞാൻ അവനൊരു മുത്തം കൂടെ നൽകി. ഡോക്ടർ മോൻ്റെ കവിളത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ഈ നിഷ്കളങ്കത നീ ചീന്തിയ ചോരയ്ക്ക് പകരം നീ മോൻ്റെ അമ്മ ഉറപ്പായും കാക്കി യൂണിഫോം ഇടും. ഉറപ്പായും ദൈവം അതിന് സഹായിക്കും. വീട്ടിൽ വന്ന് ഞാൻ ഒന്നും മിണ്ടിയില്ല. മോനും എൻ്റെ നെഞ്ചത്ത് തല വെച്ച് മോൻ കിടന്നു. അവൻ്റെ ദേഹത്ത് ഞാൻ തഴുകിക്കൊണ്ടേയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, ഇനി ഇതുപോലുണ്ടായാൽ അപ്പയോട് ഞാൻ പറയാം, പ്രോമിസ്. എന്നോട് കട്ടീസിടല്ലേ. അത്രയും നേരം നിശബ്ദമായി എൻ്റെ കവിളിലൂടെ ഒഴുകിയ കണ്ണീരിന് പെട്ടെന്ന് ശബ്ദം വെച്ചു. കണ്ണുനീരിൻ്റെ ഒഴുക്ക് കുഞ്ഞു കൈകൾ കൊണ്ട് തടഞ്ഞു മോൻ പറഞ്ഞു, ഐ ലവ് യു അപ്പ, ഐ ലവ് യു 100 times. ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നേരിടാനുള്ള കരുത്ത് കാണിക്കണമെന്നാണ് വർക്കല സേയ് ആനി ശിവയുടെ ജീവിതം നൽകുന്ന സന്ദേശം. പ്രതിസന്ധികളെ അതിജീവിക്കാൻ മറ്റൊരു കഥ ഈ SI പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. ജീവിത പോരാട്ടത്തിൻ്റെ ഉത്തമ മാതൃകയാക്കാൻ ഇതിലും വലിയൊരു ഉദാഹരണം എവിടെ കിട്ടാൻ? അഭിമാനമാണ് മാഡം നിങ്ങൾ. ഇതൊക്കെയാണ് ഹീറോയിസം. വെറും ഹീറോയിസം അല്ല, നല്ല കട്ട ഹീറോയിസം. ഉയരട്ടെ പെൺപെരുമകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TV പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്